കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ശാസ്താംപൂവം കാരിക്കടവ ആദിവാസി കോളനികളിലെ വിദ്യാർത്ഥികൾക്കായുള്ള ഓൺലൈൻ പഠന ക്ലാസുകൾ ആരംഭിച്ചു വനംവകുപ്പ് നൽകിയ എൽഇഡി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈസ്പീഡ് ഇന്റർനെറ്റിന്റെ സഹായത്തോടെ ശാസ്താംപൂവം കോളനിയിലെ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഓൺലൈൻ പഠന ക്ലാസുകൾക്ക് സൌകര്യം ഒരുക്കിയിട്ടുള്ളത് മലയൻ ിൽ നിന്നുള്ള പതിനാറ് വിദ്യാർത്ഥികൾക്കും ശാസ്താംപുവം കോളനിയിലെ അറുപത്തിയെട്ട് കുട്ടികൾക്കുമായാണ് ഇവിടെ പഠന സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ലോക്ക്ഡൌൺ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉള്ള സാമൂഹിക അകലം പാലിച്ച് അഞ്ചു കുട്ടികൾ വീതമുള്ള ഗ്രൂപ്പുകളായാണ് പഠനം കൊടകര ബിആർസി കീഴിലെ ട്രെയിനർമാർ അടക്കമുള്ള അധ്യാപകർ വിശകലന ക്ലാസുകളും എടുക്കുന്നുണ്ട് ആദിവാസി വിദ്യാർത്ഥികൾക്കായുള്ള ഓൺലൈൻ പഠന ക്ലാസിന്റെ ഉദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് നിർവഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് ബൈജു അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥികൾക്കുള്ള നോട്ട് പുസ്തക വിതരണോദ്ഘാടനം എസ് എസ് കെ ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബിന്ദു പരമേശ്വരൻ നിർവഹിച്ചു കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് ഫിനാൻസ് മാനേജർ ഫാദർ ഷാജു ചിറയത വിദ്യാർത്ഥികൾക്കുള്ള മാസ്കുകൾ കൈമാറി മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് പി സി സുബ്രൻ വാഴച്ചാൽ ഡി എഫ് വിനോദ വെള്ളിക്കുളങ്ങര റേഞ്ച് ഓഫീസർ വിജിൻദേവ കൊടകര ബിപിഒ കെ നന്ദകുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബീന നന്ദകുമാർ പഞ്ചായത്ത് അംഗം ജോയി കാവുങ്ങൽ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആശ ഉണ്ണികൃഷ്ണൻ കൊടകര ബി ഡിഒ അജയ്ഘോഷ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീലാ തിലകൻ എന്നിവർ പ്രസംഗിച്ചു